ഒരു മിനിറ്റ് ജോയിൻ ചെയ്യ അഡ്മിറ്റ് ചെയ്യട്ടെ. ഇതിപ്പോ നമ്മള് 40 മിനിറ്റ് ആയതുകൊണ്ടാണ് ഇടയിലേക്ക് കട്ടായി പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ആ ഒരു പ്രോബ്ലം വന്നിട്ടില്ല, കണ്ടിന്യൂസ് എടുത്തതല്ലേ. പക്ഷെ ഈ ക്ലാസ്സുകളിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് ഫ്ലെക്സിബിലിറ്റി ഓഫ് ഓപ്പറേഷൻ അല്ലേ. ഫ്ലെക്സിബിലിറ്റി വേണമെങ്കിൽ, ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ അഡാപ്റ്റബിൾ ടു ചേഞ്ച്, വി ഹാവ് ടു മേക്ക് ചേഞ്ചസ് ഈസിലി. ഇപ്പൊ നമ്മള് പെട്ടെന്ന് നമുക്ക് ചേഞ്ച് വരുത്തണം എന്നൊക്കെ കണ്ടാൽ ഒരു ഫ്ലെക്സിബിലിറ്റി വേണമെങ്കിൽ ഏതായിരിക്കും നല്ലത്? ഏതാ കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫോം ഓഫ് ഓർഗനൈസേഷൻ? പാർട്ട്നർഷിപ്പ്. യെസ്, പാർട്ട്നർഷിപ്പ്. അതെ, വാട്ട് അബൌട്ട് സോൾ ട്രേഡർ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ? സോൾ ട്രേഡർ ഫ്ലെക്സിബിൾ അല്ലേ? ഫ്ലെക്സിബിൾ ആണ് അല്ലേ. സോൾ ട്രേഡറും ഫ്ലെക്സിബിൾ തന്നെയാണ്, പാർട്ട്നർഷിപ്പ് ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, ഫ്ലെക്സിബിലിറ്റി കീപ്പ് ചെയ്യണമെങ്കിൽ, ബെറ്റർ ടു സ്റ്റാർട്ട് പാർട്ട്നർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ഓർ സോൾ ട്രേഡർ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. അതാണ് ഫ്ലെക്സിബിലിറ്റിയിൽ വരുന്നത്. ഇനി നമ്മൾക്ക് ഫ്ലെക്സിബിലിറ്റി ഒന്നും വേണ്ട, നമ്മൾക്ക് എപ്പോഴും എന്താണ് റിജിഡ് ആയിട്ട്, അതായത് ഒരു സ്ട്രക്ചറിൽ തന്നെ പോയാൽ മതി, ചേഞ്ചസ് ഒന്നും തന്നെ വരുത്തേണ്ടെന്ന് അങ്ങനെ തോന്നുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റാർട്ട് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ, കമ്പനി തുടങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പൊ നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് നോക്കാം. നമ്മൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിക്വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ, വാട്ട് ആർ ദി ഇസെൻഷ്യൽ ക്വാളിറ്റീസ്, വാട്ട് ആർ ദി ഇസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഐഡിയൽ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. നമ്മൾ ഇപ്പൊ നിങ്ങൾ ഫ്യൂച്ചറിൽ ബിസിനസ് ഒക്കെ തുടങ്ങാം. അപ്പൊ നിങ്ങൾ ബിസിനസ് തുടങ്ങുമ്പോൾ ആ ബിസിനസ്സിന് വേണ്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒരു നല്ല ബിസിനസ് എന്ന് പറയണമെങ്കിൽ അത് എന്തൊക്കെയോ ഫീച്ചേഴ്സ് ഉള്ളതായിരിക്കണം. ആ റിക്വിസിറ്റ്സ് ക്വാളിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഈസി ഓഫ് ഫോർമേഷൻ. ബിസിനസ് മസ്റ്റ് ബി ഇറ്റ് മസ്റ്റ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഈസിലി അല്ലേ. ഇറ്റ് ക്യാൻ ബി ഫോംഡ് ഈസിലി, തുടങ്ങാൻ എളുപ്പമായിരിക്കണം. ദെൻ സ്കോപ്പ് ഓഫ് റേസിംഗ് ക്യാപിറ്റൽ, ക്യാപിറ്റൽ പ്രൊക്യൂർമെന്റിനുള്ള വേസ് ഉണ്ടാവണം. ദെൻ എക്സ്റ്റെൻഡ് ഓഫ് ലയബിലിറ്റി, ലയബിലിറ്റി നോക്കണം. ലയബിലിറ്റി ലിമിറ്റഡും ഉണ്ട്, അൺലിമിറ്റഡും ഉണ്ട്. ലിമിറ്റഡ് ലയബിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റാർട്ട് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ. ദെൻ ഫ്ലെക്സിബിലിറ്റി ഇൻ ഓപ്പറേഷൻ. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ബിസിനസ് എപ്പോഴും വേണമെങ്കിൽ, ഇപ്പൊ ബിസിനസ് ഇപ്പൊ നടത്തുന്ന പ്രോഡക്റ്റിന് തീരെ ഡിമാൻഡ് ഇല്ല. അപ്പൊ ബിസിനസ്മാൻ ഒരു വേറൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും, പുതിയൊരു പ്രോഡക്റ്റിലേക്ക് മൂവ് ചെയ്യേണ്ടി വരും. നിലവിലുള്ള പ്രോഡക്റ്റ് മാറ്റിയിട്ട് പുതിയൊരു പ്രോഡക്റ്റിലേക്ക് മൂവ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനെയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയാ. ഇപ്പൊ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനിൽ അത്ര ഫ്ലെക്സിബിൾ ഇല്ല, ഫ്ലെക്സിബിലിറ്റി ഇല്ല. കാരണം എല്ലാ ആൾക്കാരും എല്ലാ ഷെയർ ഹോൾഡേഴ്സിന്റെയും മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് അവരെടുത്ത് നിന്നൊക്കെ ഒപ്പീനിയൻ കളക്ട് ചെയ്യണം. അപ്പൊ ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പൊ ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ദെൻ സ്റ്റെബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി. എല്ലാ ബിസിനസ് ആൾക്കാരും മെയിൻ ആയിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന മെയിൻ എയിം തന്നെ പറയുന്നത് എന്തായിരിക്കും? സ്റ്റെബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി. ബിസിനസ് മസ്റ്റ് ബി സ്റ്റേബിൾ അല്ലെ. ബിസിനസ് മസ്റ്റ് കണ്ടിന്യൂ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം അല്ലെ. ബിസിനസ് ഇപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങിയാലും ഇന്നോ നാളെയോ കൊണ്ടോ അത് എന്ത് ചെയ്യണം, അത് കൂട്ടിപ്പോണം എന്നുള്ള എയിമോട് കൂടിയിട്ടല്ല തുടങ്ങുന്നത്. ഇറ്റ് മസ്റ്റ് ബി ക്യാരി ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അതാണ് എല്ലാ ബിസിനസ്മാന്റെ എയിം. അപ്പൊ ബിസിനസ് തുടങ്ങുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോൾ ട്രേഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിൽ അത് എന്താ പറയാ, കണ്ടിന്യൂ ഫോർ എ ലോങ് പീരീഡ് എന്ന് പറയാൻ പറ്റൂല. ഒറ്റ ഒരാളാണ് നടത്തുന്നത്, അയാള് മരണവും കാര്യങ്ങളോ ബിസിനസിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. അപ്പൊ സ്റ്റെബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി. ബിസിനസ് സ്റ്റേബിൾ ആയിരിക്കണം, ബിസിനസ് കണ്ടിന്യൂ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. ആരോ ഒരാള് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, മ്യൂട്ട് ചെയ്യൂ. ഹിബ, there are many students still in mute. And Hiba, mute cheyitte ellarum ഇല്ല, ക്ലാസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇപ്പൊ പറഞ്ഞത് സ്റ്റെബിലിറ്റി, സ്റ്റേബിൾ ആയിരിക്കണം, കണ്ടിന്യൂറ്റി ഉണ്ടാവണം ബിസിനസ്സിന്. ദെൻ ഇഫക്റ്റീവ്നെസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഇഫക്റ്റീവ്നെസ്, മാനേജ്മെന്റ് നമ്മൾക്ക് ഇപ്പൊ സോൾ ഗുഡ് മാനേജ്മെന്റ് ഒക്കെ വേണമെങ്കിൽ നമ്മൾക്ക് സോൾ ട്രേഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിൽ പറ്റണമെന്നില്ല. കാരണം ഓണർ തന്നെയാണ് മാനേജറുമായിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷെ പാർട്ട്നർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷനിലും കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനിലും മാനേജറും ഓണറും വേറെ വേറെ ആൾക്കാരായിരിക്കും. അപ്പൊ മാനേജ്മെന്റിന്റെ ഇഫക്റ്റീവ്നെസ് നോക്കണം. ദെൻ ഗവൺമെന്റ് കൺട്രോൾ റെഗുലേഷനും. ഗവൺമെന്റ് കൺട്രോൾ കുറഞ്ഞ ബിസിനസ് എ പേഴ്സൺ വാണ്ട്സ് ടു സ്റ്റാർട്ട് എ ബിസിനസ് which does not require more government control, then it is better to start which type of organization?
ഗവൺമെന്റ് കൺട്രോൾ കുറഞ്ഞത്, തീരെ ഗവൺമെന്റ് കൺട്രോൾ ഇല്ലാത്ത ബിസിനസ്, ഗവൺമെന്റ് അങ്ങനെ അധികം ഇന്റർഫിയർ ചെയ്യുന്നതും താല്പര്യമില്ല, അയാൾക്ക് ഗവൺമെന്റിന്റെ കൺട്രോൾ വേണ്ട, ഇടക്കിടെയുള്ള ഗവൺമെന്റ് റെഗുലേഷനും കാര്യങ്ങളും ഒന്നും അയാൾ എഫക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ ഏത് ബിസിനസ് ആയിരിക്കും നല്ലത് സ്റ്റാർട്ട് ചെയ്യുന്ന നല്ലത്? സോൾ ട്രേഡർ. പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല, പക്ഷെ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനിലോ, ഇപ്പൊ നമ്മൾ പഠിപ്പിച്ച കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ഓഫ് ഓർഗനൈസേഷനിലോ, വി ക്യാൻ സേം മച്ച് മോർ ഇന്റർഫിയറൻസ് ഫ്രം ദി പാർട്ട് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ കൺട്രോൾ കൂടുതലായിട്ട് വരുന്നുണ്ട്, ഇടക്കടയുള്ള വിസിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഗവൺമെന്റ് കൺട്രോൾ റെഗുലേഷൻ നോക്കണം. ദെൻ ബിസിനസ് സീക്രസി, വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഫാക്ടർ while determine at the time of starting a business enterprise is business secrecy. If a person wants to maintain business secrecy at all time, then it is better to start which type of organization? If he want to maintain secrecy, business secrecy, we start to സോൾ ട്രേഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ അല്ലെ, സ്വന്തം ഒറ്റക്ക് ആരോടൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളും അയാൾ തന്നെ നോക്കിയാൽ മതി. അപ്പൊ സീക്രസി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനോ കോപ്പറേറ്റീവ് സൊസൈറ്റിയോ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷനോ ഒന്നും അല്ല നല്ലത്, ബെറ്റർ ടു സ്റ്റാർട്ട് സോൾ ട്രേഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പൊ നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോഴേ ഈ പറയുന്ന പോയിന്റ് എല്ലാം നമ്മൾ നോട്ട് ചെയ്യണം. ഈ പറയുന്ന പോയിന്റ് ഒക്കെ നോക്കിയിട്ടാണ് വിച്ച് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ വി ഹാവ് ടു സ്റ്റാർട്ട് എന്ന് പറയുന്ന ഡിസിഷൻ എടുക്കേണ്ടത്, ഏത് ഓർഗനൈസേഷൻ നമ്മൾ തുടങ്ങണം. പിന്നെ ടാക്സ് ബേർഡൻ, ടാക്സിന്റെ കാര്യങ്ങളിൽ ടാക്സ് ഇപ്പം കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനിൽ കൂടുതൽ ടാക്സ് ഉണ്ട്, പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ ടാക്സ് കൊടുക്കണം, സോൾ ട്രേഡ് ഏറ്റവും കൂടുതൽ ടാക്സ്, ഏറ്റവും കുറവ് ടാക്സ് വരുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഏതായിരിക്കും നല്ലത് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? കോഓപ്പറേറ്റീവ്. അതെ, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ് നല്ലത്. കാരണം കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടാക്സ് ഞാനിപ്പോ ആ റേറ്റ് പറയാത്തത് കൊണ്ടാണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഗവൺമെന്റ് 80P നിങ്ങൾക്ക് അതൊന്നും ഇപ്പൊ ആവശ്യമില്ല, 80P എന്ന് പറയും. 80P കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഗവൺമെന്റ് ഒരുപാട് ടാക്സ്, എന്താ പറയാ, ടാക്സിന്റെ അകത്തു നിന്ന് കുറെ കാര്യങ്ങൾ ഗവൺമെന്റ് ഒഴിവാക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ, ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ മിൽമ, മിൽമ നമുക്കറിയാം അല്ലെ, മിൽക്ക് പ്രൊഡ്യൂസിങ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ് മിൽമയിൽ വരുന്നത്. അപ്പോ മിൽമക്ക് ഇപ്പൊ 1 crore ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ, മിൽമ ഇപ്പോ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇതാ പ്രൊഡ്യൂസിങ് അഗ്രികൾച്ചർ പ്രോഡക്റ്റ്, ഇപ്പൊ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി അഗ്രികൾച്ചർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ടോട്ടൽ ഇൻകം 10 lakh കിട്ടി. അപ്പൊ 10 lakh ഇൻകം ടാക്സ് ഒഴിവാക്കുന്നുണ്ട് 80P. അപ്പൊ നിങ്ങൾ അത് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ ടാക്സ് കാര്യങ്ങളും നോക്കണ്ട. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടാക്സ് റേറ്റ് തന്നെ വരുന്നത് ടോട്ടൽ ഇൻകം ആദ്യത്തെ 10,000 to 10%, അടുത്ത 10,000 to 20%, ബാലൻസിന് 30%, അങ്ങനെയാണ് ടാക്സ് റേറ്റ്. അതായത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടോട്ടൽ ഇൻകം, ടാക്സബിൾ ഇൻകം നോക്കുമ്പോൾ ചിലപ്പോ ചെറിയ എമൗണ്ട്, വലിയ ലക്ഷങ്ങളൊക്കെ ഇൻകായിട്ട് വരുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റി, പക്ഷെ നമ്മളെ ടാക്സിന്റെ എമൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ ടാക്സ് കൊടുക്കേണ്ട ഇൻകം ചിലപ്പോൾ 15,000 to 10,000 വരുള്ളൂ. അത്രയും ഗവൺമെന്റ് അസിസ്റ്റൻസ് വരുന്നതാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതിന്റെ ഭാഗങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ ടാക്സ് വളരെ കുറച്ച് എമൗണ്ട് മാത്രം കൊടുക്കണ്ടു, അങ്ങനെ ടാക്സിന്റെ പിന്നെ ഗവൺമെന്റിന്റെ അതിനുള്ള ടാക്സ് കുറവ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കോഓപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ദെൻ ഓണർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള്, ഓണർഷിപ്പ് പ്രെറോഗേറ്റീവ്സ്. ഓണർഷിപ്പ് പ്രെറോഗേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ്, അതായത് നമ്മൾ പറഞ്ഞു കമ്പനി ഫോം ഓഫ് ഓർഗനൈസ് ഓണർഷിപ്പ് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനിൽ ഒറ്റൊരാളെ ഓണറായിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഓണർഷിപ്പ് ഒറ്റൊരു ഇൻഡിവിജ്വലിന്റെ അടുത്തല്ല, ഓണർഷിപ്പ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകാൻ വേണ്ടി പാടില്ല. പ്രെറോഗേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഓണർഷിപ്പ് സ്പ്രെഡ്നെസ് ആണ് വരുന്നത്. ഇപ്പൊ ഓണർഷിപ്പ് ഒന്നോ രണ്ടോ ആൾക്കാർ മതി എന്നുള്ള കേസിൽ, ഇറ്റ് ഇസ് ബെറ്റർ ടു സ്റ്റാർട്ട് കമ്പനി നോട്ട് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ, സോൾ ട്രേഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഓർ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. പിന്നെ ഓണർഷിപ്പ് സ്പ്രെഡ് ചെയ്യുന്നതിൽ പ്രോബ്ലം ഇല്ലെങ്കിൽ, ഓണേഴ്സ് ആയിട്ട് പല ആൾക്കാർ വരുന്നതിൽ ബുദ്ധിമുട്ടില്ലാന്ന് കാണുകയാണെങ്കിൽ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാം, കോഓപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓണർഷിപ്പ് എപ്പോഴും ഒരാളെ കൺട്രോളിൽ തന്നെ വരണം എന്ന് കരുതുകയാണെങ്കിൽ ഏതായിരിക്കും നല്ലത്, ഏത് ബിസിനസ് ആയിരിക്കും നല്ലത്? സോൾ ട്രേഡർ അല്ലെ. അതെ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇൻട്രസ്റ്റ് ആണ്. ഓണർഷിപ്പ് സ്പ്രെഡ് ചെയ്ത് പോകണോ അല്ലെ, ഓണർഷിപ്പ് സ്റ്റിൽ ഒരാളെ കയ്യിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണോ എന്നൊക്കെ ആ ബിസിനസ് മാൻ ആണ് ആലോചിക്കേണ്ടത്. അപ്പൊ അതിന് കണക്കായിട്ട് ഏത് ബിസിനസ് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്രയൊക്കെയാണ് ബിഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ് ദീസ് ആർ ദി ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ടു ബി കൺസിഡേർഡ്. ഇപ്പൊ നിങ്ങളിപ്പോ ഫ്യൂച്ചറിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ, ബിസിനസ് തുടങ്ങുന്ന ആ സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് വിച്ച് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഈസ് ടു ബി സ്റ്റാർട്ട് ദ ഡിസിഷൻ റിഗാർഡിംഗ് വിച്ച് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഈസ് ടു ബി സ്റ്റാർട്ട് ഈസ് ടു ബി ടേക്കൺ.
ഓക്കെ ഏത് രീതിയിലുള്ള ബിസിനസ് തുടങ്ങണം എന്നുള്ള ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പൊ ഇനി ബാക്കി അത് അത്രയും ഓക്കെ ആയെന്ന് വരുന്നു. ഇനി ഇവിടെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടേബിൾ കണ്ടില്ലേ, ഈ ഒരു ടേബിളിൽ അതായത് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ഡിഫറെന്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ഇതുവരെയുള്ളതൊന്നും നോക്കാതെ കുട്ടികൾ ഈ ജസ്റ്റ് ഒരു ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ ഈ ടേബിളിലുണ്ട് കണ്ടോ. സോൾ ട്രേഡർ ഉണ്ട്, എല്ലാ ഓട്ടത്തിൽ നമ്മൾക്ക് ഓരോ ബിസിനസിന്റെയും നമ്മൾക്ക് അത് കമ്പയർ ചെയ്ത് പറയാൻ വേണ്ടി പറ്റും. സോൾ ട്രേഡർ, പാർട്ട്ണർഷിപ്പ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്താണെന്നുള്ളത് ഇവിടെ ഉണ്ട് കേട്ടോ, നമുക്ക് ഇത് നോക്കുമ്പോൾ പറയാം. നോക്കാം നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക്, നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഞാൻ പറയാം, ഫോർമേഷൻ. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഈസിയാണ് അല്ലെ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ കേസിൽ ഈസി, പാർട്ട്ണർഷിപ്പിന്റെ കേസിലും ക്വൈറ്റ് ഈസി. അപ്പൊ ആസ് കമ്പയർഡ് ടു സോൾ ട്രേഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, ദി ഫോർമേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ഇസ് നോട്ട് ഈസി, ബട്ട് ആസ് കമ്പയർഡ് ടു കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് ക്വൈറ്റ് ഈസി. അങ്ങനെ പറയേണ്ടത്. അപ്പൊ സോൾ ട്രേഡർ ഈസിയാണ്, പാർട്ട്ണർഷിപ്പ് ഫോമിലും നോട്ട് ബാഡ്, ഈസി തന്നെയാണ്. ദെൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ഡിഫിക്കൽട്ട്, കമ്പനിയിൽ ഡിഫിക്കൽട്ട് ആണ്. ഇത് കമ്പനി സ്റ്റാർട്ട് ചെയ്തു, കമ്പനിയിൽ ഡിഫിക്കൽട്ട്. ദർ ആർ സെവറൽ ലീഗൽ ഫോർമാലിറ്റീസ് അല്ലെ, വെറുതെ ഒന്നും കമ്പനി തുടങ്ങാൻ വേണ്ടി പറ്റില്ല, ഒത്തിരി ഒത്തിരി ലീഗൽ ഫോർമാലിറ്റീസ് വരുന്നുണ്ട്. ദെൻ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിലും ക്വയറ്റ് ഡിഫിക്കൽട്ട്. ഇത് രണ്ടല്ലേ, കമ്പനിയിൽ ഡിഫിക്കൽട്ട് തന്നെയാ പറയുന്നത്, രണ്ടില് ഡിഫിക്കൽട്ട് ആണ്. ദെൻ കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷനിൽ ഫ്യൂ ലീഗൽ ഫോർമാലിറ്റീസ് ആർ ഇൻവോൾവ്ഡ്. ഈസി, നമ്മുടെ ഈസി ഫോർമേഷൻ എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി രജിസ്ട്രാർ എടുത്തുനിന്ന് അല്ലെ, കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നാലും ലീഗൽ ഫോർമാലിറ്റീസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ഒരു കമ്പാരിറ്റീവ്. നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഈ ഒരു ടേബിള് നന്നായിട്ട് പഠിച്ചാൽ തന്നെ എല്ലാം എഴുതാൻ വേണ്ടി പറ്റും. ദെൻ റെഗുലേഷൻ, സോൾ പ്രൊപ്പറേറ്റേഴ്സ് ഇൻ ദി കേസ് ഓഫ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ദർ ആർ നോ റെഗുലേഷൻ. We can't say such type of regulation as in the case of sole proprietorship. Regulation ഒന്നും ഒരു ആക്ടിന്റെയും എന്താ പറയുക ഉള്ളിൽ വരുന്നതല്ല കമ്പനി, കമ്പനിയല്ല സോൾ ട്രേഡർ. ബട്ട് പാർട്ട്ണർഷിപ്പ് ആർ റെഗുലേറ്റഡ് ബൈ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 അല്ലെ. പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 വയലേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല, അതിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യണം പാർട്ട്ണർഷിപ്പ്. ദെൻ കമ്പനീസ് ആക്ട് 1956 പ്രകാരമാണ് കമ്പനി ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് കമ്പനീസ് ആക്ട് 2013 എന്നും പറയാം. അപ്പൊ അതിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യണം. ഇറ്റ് ഈസ് കമ്പൽസറി ടു ഫോളോ both private limited company and public limited company rules and regulation of companies act 1956 or companies act 2013 compulsory. Then cooperative form of organization, we know cooperative societies are registered as per cooperative societies act 1912, so it is compulsory to follow cooperative societies act 1912. appo idu oronini regulate cheyina endha nu parnu. ani adutathu legal status, idile edokkiyo separate legal entity undu, ചിലതിന് സെപ്പറേറ്റ് ലീഗൽ എന്റിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് നിങ്ങൾ നോക്കുക, നോ സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ്, നോ സെപ്പറേറ്റ് ലീഗൽ എന്റിറ്റി. അതുകൊണ്ടാണ് ഓണർ വേറെ, സോൾ ബിസിനസ് വേറെ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് ഓണർ ബിസിനസ്സിൽ ഉണ്ടാവുന്ന ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓണർ പേഴ്സണൽ പ്രോപ്പർട്ടി കൂടി യൂസ് ചെയ്യേണ്ടി വരുന്നത്. മനസ്സിലാവുന്നില്ലേ, ലീഗൽ സ്റ്റാറ്റസിൽ നോ സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ് എന്ന് കണ്ടില്ലേ. അപ്പൊ ഓണർ നമ്മൾ പഠിക്കുന്നുണ്ട് ബിസിനസ്സിന്, ഒരു സോൾ ട്രേഡർ നടത്തുന്ന ബിസിനസ്സിന് എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെങ്കിൽ ബിസിനസ് എന്നുള്ള അസറ്റ് മീറ്റ് ചെയ്തിട്ട് ആവുന്നില്ല. ഇല്ലെങ്കിൽ അയാൾ പേഴ്സണൽ പ്രോപ്പർട്ടി, വീട്, കാർ ഒക്കെ വിറ്റിട്ടായാലും ആ ലയബിലിറ്റി മീറ്റ് ചെയ്യേണ്ടി വരും. അതാണ് ബിസിനസ് വേറെ ഓണർ വേറെ ആണെങ്കിൽ ആ ഒരു പ്രശ്നം വരൂല. അതേപോലെ തന്നെയാണ് പാർട്ട്ണർഷിപ്പിന്റെ കേസിന് നോ സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ്. പക്ഷേ പ്രൈവറ്റ് കമ്പനി നോക്കൂ, സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ്, കമ്പനി വേറെ ഓണർ വേറെ. അപ്പൊ കമ്പനിയുടെ ലയബിലിറ്റി അല്ല ലിമിറ്റഡ് ലയബിലിറ്റി ആണ് വരുന്നത്. സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ് പബ്ലിക് കമ്പനീന്റെ കേസിൽ ഓൾസോ വി ക്യാൻ സീ സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ്. ഇതിൽ കോമൺ സീൽ വരുന്നുണ്ട്. കമ്പനി പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലല്ലോ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ അല്ലേ. നമ്മള് നേച്ചുറൽ പേഴ്സൺ ആണെങ്കിൽ, ഇൻഡിവിജ്വൽ നേച്ചുറൽ പേഴ്സൺ ആണെങ്കിൽ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനോ കോപ്പറേറ്റീവ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനോ അല്ല ആർട്ടിഫിഷ്യൽ പേഴ്സണാ, വേറെ തന്നെയുള്ള ഒരു ഇൻഡിവിജ്വൽ. അപ്പോ അത് ലീഗൽ സ്റ്റാറ്റസ് ഉണ്ട്, സെപ്പറേറ്റ് ലീഗൽ സ്റ്റാറ്റസ് വരുന്നുണ്ട് ഈ മൂന്നിനും, കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുണ്ട്, അതേപോലെ തന്നെ പബ്ലിക് കമ്പനിക്കുണ്ട്, പ്രൈവറ്റ് കമ്പനിക്കുണ്ട്. ദെൻ മെമ്പർഷിപ്പ്, നമ്പർ ഓഫ് മെമ്പേഴ്സ് പറയുന്നുണ്ട്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ കേസിൽ വി നോ ഓൺലി വൺ പേഴ്സൺ, ദിസ് വൺ പേഴ്സൺ ക്യാരി ദി ഓർ ഡു ദി എൻ്റയർ ബിസിനസ്, എല്ലാ കാര്യങ്ങളും പെർഫോം ചെയ്യുന്നത് വൺ പേഴ്സൺ ആയിരിക്കും, സിംഗിൾ ഓണർ. ദെൻ പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ
we know in order to start a partnership form of organization there must be at least two person as member alle prajit prajit raise hand what is prajit prajit endengu doubt unda prajit do arayade aidano hand raise cheyada sign kandu adondana choikunnathu prajit okay चोदिच्चोळू अदरवाइज वी कैन कंटिन्यू अप्पो पार्टनरशिप इन्टे केसिल मिनिमम 2 मैक्सिमम 50 कंपुदिय कंपनीस एक्ट 2030 प्रकारान इत 50 आयिट्टु मारियत ट्टो निंगळ टेस्टिल अप्डेट चेयदिट्टुंड मुन्नेयुळ्ळ टेस्ट अप्डेटेड आयिरुन्निल्ल पळय इंफर्मेशन उळ्ळत पक्षे ई टेस्टिलोक्के एल्ला अप्डेशन्स ओक्के वन्नताण मिनिमम 2 मैक्सिमम 50 देन प्राइवेट कंपनीयुडे केसिल मिनिमम 2 मैक्सिमम 200 मिनिमम 2 തന്നെയാണ് വരുന്നത് പ്രൈവറ്റ് കമ്പനി തുടങ്ങാനും മിനിമം രണ്ട് ആൾക്കാരും മതി പക്ഷേ മാക്സിമം 200 മാക്സിമം 200 വരെയുള്ള ആൾക്കാർക്ക് പ്രൈവറ്റ് കമ്പനിയിലെ മെമ്പേഴ്സ് ആയി മാറാനുള്ള ചാൻസ് ഉണ്ട് ദെൻ പബ്ലിക് കമ്പനിയുടെ കേസിൽ ഇൻ ഓർഡർ ടു ഫോം എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ദ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ് ഈസ് 7 രണ്ടാൾ പോരാ പബ്ലിക് കമ്പനി തുടങ്ങണമെങ്കിൽ മിനിമം 7 ആൾക്കാരെങ്കിലും വേണം മാക്സിമം അൺലിമിറ്റഡ് മാക്സിമം ഇന്നത്തെ പ്രൈവറ്റിൽ പറഞ്ഞ പോലെ 200 എന്ന് പറഞ്ഞ ലിമിറ്റ് ഒന്നുമില്ല ഓക്കേ എനി നമ്പർ എത്രയാകാം മാക്സിമം നമ്പർ ഈസ് അൺലിമിറ്റഡ് പിന്നെ കോർപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷന്റെ കേസിലും മിനിമം 10 ആൻഡ് മാക്സിമം അൺലിമിറ്റഡ് കോർപ്പറേറ്റീവ് സൊസൈറ്റിക്കും അല്ലേ വളണ്ടറി അസോസിയേഷൻ ആണെന്ന് പറഞ്ഞു തുടങ്ങാൻ മിനിമം 10 ആൾക്കാർ വേണമെന്നേ ഉള്ളൂ മാക്സിമം നമ്പർ ഒന്നും തന്നെ ഇതുവരെ ആയിട്ട് എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല മാക്സിമം അൺലിമിറ്റഡ് എന്ന് പറയുന്ന റൂൾ തന്നെയാണ് വരുന്നത് അപ്പൊ മെമ്പർഷിപ്പ് പറഞ്ഞു ഇതാണ് ക്യാപിറ്റൽ നമ്മൾ ഇതൊരു ഈ ഒരു ടേബിള് ബാക്കിയുള്ളതൊന്നും നിങ്ങൾ അങ്ങനെ എന്താ പറയാ എല്ലാം പഠിക്കാം ഇതവരെ ഇത് നന്നായിട്ട് പഠിക്കാം അപ്പൊ ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഈ 5 ടൈപ്പിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടുന്നുണ്ട് ക്യാപിറ്റൽ വെരി ലിമിറ്റഡ് അല്ലെ സോൾ ട്രേഡറെ കേസിൽ ക്യാപിറ്റൽ ഈസ് വെരി ലിമിറ്റഡ് ലിമിറ്റഡ് ക്യാപിറ്റൽ പാർട്ട്ണർഷിപ്പിന്റെ കേസിലും ലിമിറ്റഡ് ക്യാപിറ്റൽ തന്നെയാണ് പക്ഷെ എസ് ഇൻ ദി കേസ് ഓഫ് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ എസ് ഇറ്റ് ഈസ് പ്രൈവറ്റ് കമ്പനി ഓർ പബ്ലിക് കമ്പനി ലാർജ് ക്യാപിറ്റൽ രണ്ടിലും ലാർജ് ക്യാപിറ്റൽ ഉണ്ട് അപ്പൊ അതേപോലെ പിന്നെ ഇതിലെ കോഓപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷനിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണർ കൊണ്ടുവരുന്ന എമൗണ്ട് അല്ലേ അല്ലെ സാധാരണ ലോണൊക്കെയാണ് എടുത്തിട്ടാണ് ക്യാപിറ്റൽ കൊണ്ടുവരെ കണ്ടെത്തുവെന്ന് പറയുന്നുണ്ട് നോ സബ്സ്റ്റാൻഷ്യൽ റിസോഴ്സസ് അങ്ങനെ എന്താ പറയാ ക്യാപിറ്റൽ ആയിട്ട് ഓണർ കൊണ്ടുവരുന്ന മെമ്പേഴ്സ് കൊണ്ടുവരുന്ന എമൗണ്ട് കുറവായിരിക്കും അങ്ങനെ ചിലപ്പോ മെമ്പേഴ്സ് മുഴുവൻ ബാങ്ക് ലോണും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സഹായങ്ങളും ആയിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ചിലപ്പോ ക്യാപിറ്റൽ കൊണ്ടുവരണമെന്നേ ഇല്ല ഓണർ കൊണ്ടുവരുന്ന എമൗണ്ട് ചിലപ്പോ കാണാനേ പറ്റില്ല ചിലപ്പോ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ദെൻ നെക്സ്റ്റ് 6th പോയിന്റ് നോക്കാം മാനേജ്മെന്റ് ആൻഡ് ഓണർഷിപ്പ് both are same as in the case of sole trader type of organization both owner and manager management both are same a single person acts as both owner and manager പിന്നെ ഓണർ മാനേജ്മെന്റ് ഇവിടെ പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ നമുക്ക് ഓണർ വേറെ മാനേജ്മെന്റ് വേറെ ചിലപ്പോ വർക്കിംഗ് പാർട്ട്ണർ ആയിരിക്കും മാനേജർ ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നത് ചിലപ്പോ മാനേജ്മെന്റ് എന്ന് പറയുന്ന മാനേജറെ വേറെ തന്നെ അപ്പോയിന്റ് ചെയ്യാം അത് പാർട്ട്നേഴ്സിന്റെ ഡിസ്ക്രിഷൻ ആണ് അപ്പം കാണാൻ വേണ്ടി പറ്റും ദെൻ പ്രൈവറ്റ് കമ്പനിയിൽ എന്തുണ്ട് വേറെ തന്നെ ഉണ്ട് പ്രൈവറ്റ് കമ്പനി ആയാലും പബ്ലിക് കമ്പനി ആയാലും ഓണർഷിപ്പ് വേറെ മാനേജ്മെന്റ് വേറെ രണ്ടും ടോട്ടലി ഡിഫറെന്റ് ആണ് കേട്ടോ ഓണർഷിപ്പ് വേറെ തന്നെ മാനേജ്മെന്റ് വേറെ തന്നെ പക്ഷെ കോഓപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷനിൽ നോട്ട് മാനേജ്ഡ് ബൈ ഓൾ മെമ്പേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജിങ് കമ്മിറ്റി ഉണ്ട് അല്ലെ മാനേജിങ് കമ്മിറ്റി ഉണ്ട് 1 member 1 vote അങ്ങനെ വോട്ടിംഗ് പവേഴ്സ് വെച്ചിട്ട് മാനേജിങ് കമ്മിറ്റീനെ തീരുമാനിക്കുന്നുണ്ട് ആ മാനേജിങ് കമ്മിറ്റിയാണ് കോഓപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇതാണ് മാനേജ്മെന്റിന്റെ ബേസിലുള്ള ഒരു കമ്പാരിസൺ ഈ പറയുന്ന 5 ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനും ദെൻ മാനേജറിൽ എക്സ്പെർട്ടൈസ് മാനേജറിൽ എക്സ്പെർട്ടൈസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്തത് വരുന്നത് എസ് ഇൻ ദി കേസ് ഓഫ് സോൾ ട്രേഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ there is no such type of managerial expertise because the entire matters are done by a single person that is owner himself so we can say there is very limited expertise in the field of management sole trader type il alla karyangalum owner thanne nokki nadathunnu parnu appo avada management expertise ennu parayunnu onnu kaanan pattura then partnership form in the case il limited expertise അങ്ങനെ എന്താ പറയാ അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല ലിമിറ്റഡ് എക്സ്പെർട്ടൈസ് മാത്രമേ ഉള്ളൂ
പക്ഷെ എങ്കില് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷന്റെ കേസില് സ്കോപ്പ് ഫോർ എക്സ്പെർട്ടൈസ് അല്ലെ, നമ്മള് മാനേജ്മെന്റ് വേറെ തന്നെയാണെന്ന് പറഞ്ഞു, മാനേജേഴ്സിൽ നമ്മൾക്ക് സൗണ്ടായ കമ്പനി ആണെങ്കിൽ വലിയ റെമ്യൂണറേഷൻ, നല്ല റെമ്യൂണറേഷൻ ഒക്കെ കൊടുത്താലേ നമ്മൾക്ക് നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള മാനേജേഴ്സിനൊക്കെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ മാനേജ്മെന്റ് എക്സ്പെർട്ടൈസിന് സ്കോപ്പ് ഉണ്ട്. പബ്ലിക് കമ്പനിയിൽ വെരി വൈഡ് സ്കോപ്പ് അല്ലെ, പബ്ലിക് കമ്പനീന്റെ കേസിൽ നല്ല മാനേജ്മെന്റ് ടീം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മാനേജ്മെന്റ് കമ്മിറ്റി കോർപ്പറേറ്റ് സൊസൈറ്റിയുടെ കേസിൽ നമ്മൾക്ക് മാനേജ്മെന്റ് എക്സ്പെർട്ടൈസ് ഉണ്ട് എന്ന് തന്നെ പറയാം, കാരണം അവിടെ ഒരു മാനേജ്മെന്റ് കമ്മിറ്റീനെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ദെൻ ലയബിലിറ്റി, ഓണേഴ്സ് ലയബിലിറ്റി എന്താണെന്നാണ്, അൺലിമിറ്റഡ് പാർട്ട്നർഷിപ്പ്. ഇൻ ദി കേസ് ഓഫ് പാർട്ട്നർഷിപ്പ് ഓൾസോ വി ക്യാൻ സേ ദാറ്റ് ലയബിലിറ്റി ഈസ് അൺലിമിറ്റഡ്. ബട്ട് ആസ് ഇൻ ദി കേസ് ഓഫ് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് കോർപ്പറേറ്റീവ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ്. കണ്ടില്ലേ, മൂന്നിനും, കോർപ്പറേറ്റീവ് സൊസൈറ്റി, പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനിക്കൊക്കെ ലിമിറ്റഡ് ലയബിലിറ്റി ആണ് വരുന്നത്. ദെൻ ബേസിസ് ഓഫ് പ്രോഫിറ്റ് ഷെയറിംഗ്, ഇവിടെ നോ പ്രോഫിറ്റ് ഷെയറിംഗ്, ദർ ഇസ് നോ സച്ച് ടേം ഓഫ് പ്രോഫിറ്റ് ഷെയറിംഗ് ആസ് ഇൻ ദി കേസ് ഓഫ് സോൾ ട്രേഡർ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. ദി സോൾ ട്രേഡർ നീഡ് നോട്ട് ടു ഷെയർ ദി പ്രോഫിറ്റ് ബിക്കോസ് ദി എൻഡർ തിങ്സ് വർ കൺട്രോൾഡ് ബൈ ഹിംസെൽഫ്, ഡൺ ബൈ ഹിംസെൽഫ്. സോ ദി എൻഡർ പ്രോഫിറ്റ് ഈസ് അവൈലബിൾ ടു ദാറ്റ് സിംഗിൾ മാൻ ഹിംസെൽഫ്. അപ്പൊ അവിടെ ഒരു പ്രോഫിറ്റ് ഷെയർ ചെയ്യാന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നില്ല. ഏതിന്റെ കേസില്? സോൾ ട്രേഡറിന്റെ കേസില്. പാർട്ട്നർഷിപ്പിന്റെ കേസില് പ്രോഫിറ്റ് ആർ ഷെയർഡ് ബൈ പാർട്ട്നേഴ്സ് ആസ് പെർ അഗ്രിമെന്റ് ഓൺ ദ ബേസ് ഓഫ് പാർട്ട്നർഷിപ്പ് ഡീഡ്. ദെൻ പിന്നെ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനിൽ ഡിവിഡൻഡ് ആണ് വരിക. പ്രോഫിറ്റ് എന്നല്ല പറയാ, ഡിവിഡൻഡ് എന്ന് പറയാം, ഓണേഴ്സിന് കിട്ടുന്ന എമൗണ്ട് ഡിവിഡൻഡ്, ഷെയർ എടുക്കുന്നതിന്റെ ബേസിലാണ് ഡിവിഡൻഡ് കൊടുക്കുക. പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലും ഒക്കെ ഷെയറിന്റെ ബേസിലാണ് ഓണേഴ്സിന് എമൗണ്ട് കിട്ടുന്നത്. പിന്നെ മെമ്പേഴ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് അല്ലെ, ഓരോ മെമ്പേഴ്സിനും കോർപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിന് നമ്മൾ ആ എമൗണ്ട് ഡിവൈഡ്, അവര് നടത്തുന്ന ബിസിനസിന്റെ ബേസിൽ മെമ്പേഴ്സിന് ആ ഒരു എമൗണ്ട് റിട്ടേൺ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. ദെൻ ഓണർഷിപ്പ് ട്രാൻസ്ഫർ. സോൾ ട്രേഡറെ കേസിൽ ഇപ്പൊ ഞാനിപ്പോ ഒരു ബിസിനസ് തുടങ്ങി, എനിക്ക് വേണമെങ്കിൽ എന്റെ എന്താ പറയാ ലീഗൽ ഹെയർക്ക് ആ ബിസിനസ് നടത്താനുള്ള അവകാശം കൊടുക്കാൻ വേണ്ടി പറ്റും. അത് നമ്മൾ ഇഷ്ടം, അറ്റ് വിൽ ആൻഡ് റിലേറ്റീവ്ലി ഈസി, അത് എളുപ്പമാണ്. ഞാൻ നടത്തുന്ന ബിസിനസ് എന്റെ ബ്രദറിന് വേണമെങ്കിൽ അത് നടത്താൻ ഏൽപ്പിക്കാം, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാം, അതിലൊന്നും സോൾ ട്രേഡർ കേസിൽ പ്രശ്നം വരുന്നില്ല, വെരി ഈസിയാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ, വെരി ഈസിയാണ്. പക്ഷെ പാർട്ട്ണർഷിപ്പ് ഫോമിന്റെ കേസിൽ റെസ്ട്രിക്റ്റഡ് ആൻഡ് റിലേറ്റീവ്ലി ഡിഫിക്കൽട്ട്. ഓണർഷിപ്പ് മാറ്റുവാന്ന്, ഓണർഷിപ്പ് വേറെ ആളുടെ പേരിലേക്ക് മാറ്റുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് പാർട്ട്നർഷിപ്പ് ഫോമിലും. അതേപോലെ തന്നെ കമ്പനി, പ്രൈവറ്റ് കമ്പനീന്റെ കേസിൽ അത് ഡിഫിക്കൽട്ട് ആണ് കേട്ടോ, പ്രൈവറ്റ് കമ്പനീന്റെ കേസിൽ. പക്ഷെ പബ്ലിക് കമ്പനീന്റെ കേസിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എളുപ്പമാണ്. ഇപ്പൊ ഞാനിപ്പോ ഒരു പബ്ലിക് കമ്പനീന്റെ ഷെയർ എടുത്താല് എനിക്ക് ആ ഷെയർ അത് നെഗോഷ്യബിൾ ആണ്, ഞാൻ വാങ്ങുന്ന ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് നെഗോഷ്യബിൾ ആണ്, അത് വേറെ ആൾക്ക് വെക്കുന്നതിലൊന്നും വലിയ പ്രശ്നമൊന്നും തന്നെ ഇല്ല. അപ്പൊ നിങ്ങള്, നമ്മളിപ്പം കമ്പനി പബ്ലിക് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല ആൾക്കാരെയും കാണാൻ വേണ്ടി പറ്റും, ഷെയറിന്റെ പ്രൈസ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയം കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ വാങ്ങിയത്തോളുള്ള ഷെയർ വിൽക്കാനുള്ള ചാൻസ് ഉണ്ട്, അപ്പൊ അത് വേറെ ആള് വാങ്ങും. അപ്പോ അത് ഈ പറയുന്ന ഒരു നെഗോഷ്യബിലിറ്റി ഉള്ളത് കൊണ്ടാണ് പബ്ലിക് കമ്പനിയുടെ കേസിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ പ്രശ്നമൊന്നും തന്നെ ഇല്ല. പക്ഷെ കോഓപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷനിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ഈസ് റെസ്ട്രിക്റ്റഡ്, അവിടെയും ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പോസിബിൾ അല്ല കോഓപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷനിൽ. അപ്പൊ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എളുപ്പമായിട്ട് വരുന്നത് സോൾ ട്രേഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിലും അതേപോലെ പബ്ലിക് കമ്പനിയുടെ കേസിലുമാണ്. ബാക്കി മൂന്നിലും അത്ര എളുപ്പമുള്ള പ്രോസസ് അല്ല ഓണർഷിപ്പ് ഒരാളുടെ അടുത്ത് നിന്ന് വേറൊരാളുടെ പേരിലേക്ക് മാറ്റുക എന്നുള്ളത്. ദെൻ ബിസിനസ് സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി ഇതിൽ ഏതാണ് മോർ സ്റ്റെബിൾ എന്നുള്ളത്. അപ്പൊ ഇത് ഓണർ, ഒരാൾ നടത്തുന്ന ബിസിനസ് ഡിപെൻഡ്സ് അപ്പോൺ ദി ലൈഫ് ഓഫ് ഓണർ അല്ലെ, ഓണറെ ആശ്രയിച്ചിരിക്കും. ഇപ്പൊ ഓണർ ഇപ്പൊ അടുത്ത ദിവസം മരണപ്പെട്ടു പോയാൽ അത്ര മാത്രമേ അതിന് സ്റ്റേബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ, പിന്നെ ആ ബിസിനസ് പൂട്ടിപ്പോകാം. ഇപ്പൊ ഓണർ ഒരു 10-50 കൊല്ലം അല്ലെ ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ, നടത്തുന്നുണ്ടെങ്കിൽ 50 കൊല്ലം ആ ബിസിനസിന്റെ ലൈഫ് ഉണ്ടാവും. അത് ഓണർ ഇതാണ് ഓണർ ലൈഫിന് കണക്കായിട്ടാണ് ബിസിനസിന്റെ ലൈഫ് ഉണ്ടാവുക. ഇനി പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ, പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ ഇൻസോൾവൻസി, റിട്ടയർമെന്റ്, ഡെത്ത്, ഇതൊക്കെ പാർട്ട്ണർഷിപ്പിന്റെ സ്റ്റെബിലിറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. പാർട്ട്നേഴ്സിന്റെ ഇൻസോൾവൻസി, പാർട്ട്നേഴ്സിന്റെ ഡെത്ത്, അങ്ങനെ റിട്ടയർമെന്റ്, ഇതൊക്കെ പറയും സ്റ്റെബിലിറ്റി ഇല്ല എന്ന് തന്നെ പറയാം, ഇതൊക്കെ എഫക്ട് ചെയ്യുന്നത് കൊണ്ട്. പക്ഷെ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനില്, കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്റ്റേബിൾ ആണ്. ഇപ്പൊ പബ്ലിക് കമ്പനി ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അൺലിമിറ്റഡ്, എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും പബ്ലിക് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയി മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരാൾ മരണം അല്ലെ, 10 മരണപ്പെട്ടാലൊന്നും കമ്പനീനെ ബാധിക്കൂല. കമ്പനിക്ക് ഓൾ ഓവർ ഇന്ത്യ, ഇപ്പം ഇന്ത്യൻ കമ്പനിയാണെങ്കിൽ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും
ഉള്ള ആൾക്കാർ കമ്പനിയുടെ ഷെയർ എടുത്തിട്ടുണ്ടോ? അപ്പൊ ഒരാ അതിൽ ഒന്നോ രണ്ടോ ആൾക്കാർ മരണോ കാര്യങ്ങളോ ഒന്നും കമ്പനീനെ ബാധിക്കൂല. അപ്പൊ പെർപ്പച്വൽ എക്സിസ്റ്റൻസ് ഉള്ള ഒന്നാണ്, പെർപ്പച്വൽ സക്സഷൻ ഉള്ള ഒന്നാണ് ഈ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ. പക്ഷെ എങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ, നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി വേറെയാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർ വേറെയാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡെത്ത് ഇൻസോൾവെൻസി ഓഫ് ഈസ് മെമ്പർ ഡസ് നോട്ട് ഇഫക്ട് ദി ലൈഫ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. പെർപ്പച്വൽ സക്സഷൻ ഉണ്ട് എന്ന് പറഞ്ഞു, പെർപ്പച്വൽ സക്സഷൻ ഉള്ളത് കൊണ്ട് തന്നെ മെമ്പേഴ്സിന്റെ ഡെത്തോ ഇൻസോൾവെൻസിയോ ഒന്നും തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിനെയും ബാധിക്കത്തില്ല. ഇനി ബിസിനസ് സീക്രട്സ്, കണ്ടോ, സോൾ ട്രേഡർഷിപ്പിന്റെ കേസ് നമുക്ക് ഫുൾ സീക്രസി, സീക്രസി ഫുൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആരോടും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. നീഡ് നോട്ട് ടു പബ്ലിഷ് ഹിസ് ബുക്സ് ഓഫ് അക്കൗണ്ട് റെഗുലർലി. സോ ഇൻ ദി കേസ് ഓഫ് പാർട്ണർഷിപ്പ് സോൾ ട്രേഡർ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, ഇറ്റ് മെയിൻറ്റെയിൻ ഫുൾ സീക്രസി. ഓക്കെ, ബട്ട് ആസ് ഇൻ ദി കേസ് ഓഫ് പാർട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ, എവറിഥിങ് ഹാസ് ടു ബി ഷെയർഡ് എമംഗ് മെമ്പേഴ്സ്. സോ സീക്രട്ട് ഓൾസോ ഷെയർഡ് ബൈ ദി പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന്റെ ഇടയിൽ എല്ലാ കാര്യങ്ങളും പാർട്ട്നേഴ്സ് തമ്മിൽ ഡിസ്കസ് ചെയ്യണം. അപ്പൊ സീക്രട്സ് ആയിട്ടുള്ള സീക്രസി കൂടി പാർട്ട്നേഴ്സിന്റെ ഇടയിൽ പിന്നെ ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിലൊരു പാർട്ട്ണർ ആരോടെങ്കിലും സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട കാര്യം വേറെ ആരോടെങ്കിലും ഷെയർ ചെയ്താൽ ചിലപ്പോൾ ആ സീക്രട്ട് സീക്രസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല. പിന്നെ സീക്രട്ട് ഷെയർഡ് ബൈ ദി മെമ്പേഴ്സ്, പ്രൈവറ്റ് കമ്പനിയുടെ കേസിലും മെമ്പേഴ്സിനോട് എല്ലാ കാര്യങ്ങളും മെമ്പേഴ്സിന്റെ ഇടയിൽ ഡിസ്ക്ലോസ് ചെയ്യണം. പിന്നെ പബ്ലിക് കമ്പനി പറയേ വേണ്ട, പബ്ലിക് കമ്പനിക്ക് അങ്ങനെ ഒരു സീക്രസി എന്ന് പറയാനേ ഇല്ല. എവറിഥിങ് ഈസ് എക്സ്പോസ്ഡ് ടു ജനറൽ പബ്ലിക്. ആക്ച്വലി ദ റിയൽ ഓണേഴ്സ് ഓഫ് പബ്ലിക് കമ്പനി ആർ പബ്ലിക് ലൈക്ക് അവേഴ്സ്. നമ്മളെ പോലുള്ള ആൾക്കാരാണ് പബ്ലിക് കമ്പനിയുടെ. ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ ഒരു പബ്ലിക് കമ്പനിയുടെ ഷെയർ എടുക്കുകയാണെങ്കിൽ വി ആർ ദി ഓണേഴ്സ് അല്ലെ, നമ്മളാണ് കമ്പനിയുടെ ഓണേഴ്സ് വരുന്നത്. അപ്പൊ കമ്പനിയുടെ ഡ്യൂട്ടിയാണ് എല്ലാ ഇയറിലും അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡിൽ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് പബ്ലിഷ് ചെയ്യണം എന്നുള്ളത്. Who is speaking? Okay, so it is legally or it is compulsory by a public company to publish its books of account yearly. So we can't say there is any secrets can be maintained as in the case of public company. അപ്പൊ പബ്ലിക് കമ്പനിയുടെ കേസിൽ ബിസിനസ് സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതേപോലെ തന്നെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിലും എക്സ്പോസ്ഡ് ടു മെമ്പേഴ്സ്, മെമ്പേഴ്സിനോട് എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പൊ അവിടെ ഈ സീക്രസി ബിസിനസ് സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ദെൻ സ്റ്റേറ്റ് റെഗുലേഷൻ, സ്റ്റേറ്റ് റെഗുലേഷൻ ആസ് ഇൻ ദി കേസ് ഓഫ് സോൾ ട്രേഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, വി കാൻ സീ സച്ച് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ് റെഗുലേഷൻ ഓൾമോസ്റ്റ് നിൽ അല്ലെ. അങ്ങനെ ഗവൺമെന്റിന്റെ ഒരു റെഗുലേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല, കൂടുതലായിട്ടില്ല. ദെൻ വെരി ലിറ്റിൽ പാർട്ണർഷിപ്പിന്റെ കേസിലും വി കെൻ സീ വെരി ലിറ്റിൽ സ്റ്റേറ്റ് റെഗുലേഷൻ ഓൺലി, ചെറിയ രീതിയിലുള്ള ഗവൺമെന്റിന്റെ ഇടപെടലുകൾ മാത്രമേ കാണാൻ പറ്റൂ പാർട്ണർഷിപ്പിൽ. ദെൻ പ്രൈവറ്റ് കമ്പനിയിൽ കൺസിഡറബിൾ റെഗുലേഷൻ ഉണ്ട്, റെഗുലേഷൻ ഉണ്ട്. പ്രൈവറ്റ് കമ്പനി ആയാൽ കൂടി ഗവൺമെന്റിന് എപ്പോഴും വേണമെങ്കിലും ഇടപെടാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ എക്സസീവ് റെഗുലേഷൻ, ദെൻ ഇഫ് ദി കമ്പനി ഈസ് പബ്ലിക് ടൈപ്പ് ഓഫ് പബ്ലിക് കമ്പനി, ദെൻ ദർ ഈസ് എക്സസീവ് റെഗുലേഷൻ. പബ്ലിക് ആണ് അതിന്റെ ഓണേഴ്സ്, ഇടക്കിടെയുള്ള ഗവൺമെന്റിന്റെ ഇൻസ്പെക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. എക്സസീവ് കൂടുതൽ റെഗുലേഷൻ കാണാൻ വേണ്ടി പറ്റും പബ്ലിക് കമ്പനിയുടെ കേസിൽ. ദെൻ നേരത്തെ പറഞ്ഞ പോലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിലും റെഗുലേഷൻസ് കൂടുതലാണ്, ബിക്കോസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ റൺ ഫ്രം ദി ഗ്രാന്റ് ഓർ അതർ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദി സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെന്റ്. ഓൺ ദ ബേസ് ഓഫ് ദാറ്റ് എമൗണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി കാരീസ് ഹിസ് ബിസിനസ് അല്ലെ. ഗവൺമെന്റ് കിട്ടുന്ന അസിസ്റ്റൻസിന്റെ ബേസിലാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി അവരെ ബിസിനസ് നടത്തുന്നത്. അപ്പൊ ഈ ഫണ്ട് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിനുള്ള എന്താ പറയാ ഇൻകം ടാക്സ് ഇൻസ്പെക്ടേഴ്സിന്റെ ഒക്കെ വിസിറ്റും ഇൻസ്പെക്ഷനും ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാവും കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. അപ്പൊ സ്റ്റേറ്റ് റെഗുലേഷൻ ഇല്ലാന്ന് പറയാം ഇതില്. സോൾ ട്രേഡറില് കുറച്ച് റെഗുലേഷൻ പാർട്ണർഷിപ്പിൽ വരുന്നുണ്ട്, പക്ഷെ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനിലും കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷനിലും ലാർജ് റെഗുലേഷൻ തന്നെ, എക്സസീവ് റെഗുലേഷൻ തന്നെ വരുന്നുണ്ട്. ടാക്സ് ലയബിലിറ്റി, ടാക്സ് നോക്കൂ, ടാക്സ് ലയബിലിറ്റി പറയുന്നു നോ സ്പെഷ്യൽ ഇൻകം ടാക്സ്. ഒരാള് ബിസിനസ് നടത്തുമ്പോൾ ആ ഇൻഡിവിജ്വലും ആ പേഴ്സൺ ആ ബിസിനസ്സും തമ്മിൽ വേറെ വേറെ ഒന്നും അല്ല അല്ലെ. അപ്പൊ
ഇൻകം ടാക്സ് ആയിട്ട് അങ്ങനെ ബിസിനസിന്റെ ടാക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അയാൾക്ക് കിട്ടുന്ന ഇൻകത്തിന് ടാക്സ് കൊടുത്താൽ മതി. സാധാരണ കേസിൽ ഇപ്പൊ കമ്പനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇപ്പൊ എങ്ങനെയാണ് വേറെ വേറെ ടാക്സ് വരിക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ബിസിനസ് വേറെ ഇൻഡിവിജ്വൽ വേറെ രണ്ട് നമ്മൾ പറയുന്നുണ്ട്. ബിസിനസ് സെപ്പറേറ്റ്, ഓണർ സെപ്പറേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഓണറും ടാക്സ് കൊടുക്കണം, ബിസിനസ്സും ടാക്സ് കൊടുക്കണം. പക്ഷെ നമ്മൾ ഈ പറയുന്ന സോൾ ട്രേഡറിന്റെ കേസിൽ നമ്മൾ സോൾ ട്രേഡർ വേറെ ഓണർ വേറെ എന്നുള്ള അല്ലെ ബിസിനസ് വേറെ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല പെർപ്പച്വൽ സക്സഷൻ എന്ന് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ടാക്സ് ലയബിലിറ്റി വരുന്നില്ല ഈ പറയുന്ന സോൾ ട്രേഡഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനില്. പക്ഷേങ്കില് നിങ്ങൾ ഇവിടെ പഠിക്കുന്ന നോ സ്പെഷ്യൽ ഇൻകം ടാക്സ്, പക്ഷേങ്കില് നിങ്ങൾ ഇവിടെ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ഒക്കെ സെപ്പറേറ്റ് ടാക്സ് കൊടുക്കണം കേട്ടോ. ഇവിടെ തിയറിറ്റിക്കൽ ആയിട്ട് പറയുന്നു മാത്രം. കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ നോക്കാം, ആദ്യം പറഞ്ഞ സോൾ ട്രേഡർ കേസിൽ നോ സ്പെഷ്യൽ ഇൻകം ടാക്സ്, ഇൻകം ടാക്സിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ടാക്സ് അടക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതേപോലെ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷന്റെ കേസിലും നോ സ്പെഷ്യൽ ഇൻകം ടാക്സ്, പ്രത്യേകിച്ച് വേറെ ഒരു ടാക്സ് എമൗണ്ട് അടക്കേണ്ട ആവശ്യമില്ല പറയുന്നു. പക്ഷേങ്കിൽ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷന്റെ കേസിൽ കമ്പനിയുടെ ടാക്സ് റേറ്റ് എത്രയാണെന്നറിയോ? നിലവിലുള്ള റൂള് പ്രകാരം കമ്പനിയുടെ ടാക്സ് റേറ്റ് 25% ആണ് വരുന്നത്. ഓക്കെ, അപ്പോ കമ്പനിക്ക് കിട്ടുന്ന ഇൻകത്തിന് കൃത്യമായിട്ട് വേറെ തന്നെ ടാക്സ് അടക്കണം. കമ്പനിയുടെ ടാക്സ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ടാക്സ് എന്നാണ് പറയുന്നത്, കോർപ്പറേറ്റ് ടാക്സ്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്, കമ്പനിയുടെ ടാക്സ് വേറെ തന്നെ അടക്കണം, പേര് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയും. അതിന്റെ എമൗണ്ട് ഹെവിലി ടാക്സ്ഡ് ആണ്, വലിയ എമൗണ്ട് കമ്പനി ഇൻകം ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ പ്രൈവറ്റ് കമ്പനി ആയാലും പബ്ലിക് കമ്പനി ആയാലും വലിയ എമൗണ്ട് ടാക്സ് കൊടുക്കണം. പക്ഷെ കോർപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സംഷൻ ഫ്രം ഇൻകം ടാക്സ്, ഇൻകം ടാക്സ് കൊടുക്കേണ്ടെന്നല്ല, ലോട്ട് ഓഫ് ഇൻകം ഓഫ് കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ്. ഇൻകം ടാക്സിന്റെ അകത്തുനിന്ന് ഒരുപാട് ഇൻകം കോർപ്പറേറ്റീവ് സൊസൈറ്റിയില് 80P എന്ന് പറയുന്ന ഹെഡില് കോർപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇൻകം കിട്ടി, പക്ഷെ ഇൻകത്തിന് 100% മുഴുവൻ ഇൻകവും ഇൻകം ടാക്സിന്റെ അകത്ത് ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെയുള്ള കോർപ്പറേറ്റീവ് സൊസൈറ്റി അത് നമുക്ക് നിങ്ങളിപ്പം തിയറി പോയിന്റിലേക്ക് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ ഇതൊക്കെയാണ് കോർപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പറഞ്ഞു വന്നത്, ടാക്സ് എക്സംഷൻ കൊടുക്കുന്നുണ്ട്, നോ സെപ്പറേറ്റ് ടാക്സ് ആസ് ഇൻ ദി കേസ് ഓഫ് സോൾ ട്രേഡഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ, ബട്ട് ഇൻ ദി കേസ് ഓഫ് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ഹെവിലി ടാക്സ്ഡ്, ഹ്യൂജ് എമൗണ്ട് കമ്പനി ഹാസ് ടു പേ കമ്പൽസറിലി ഹ്യൂജ് എമൗണ്ട് ആസ് കോർപ്പറേറ്റ് ടാക്സ്. കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനീന്റെ ടാക്സ് ആയിട്ട് വലിയ എമൗണ്ട് കൊടുക്കാനുണ്ട്. കോർപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇൻകം ടാക്സിന്റെ അന്ന് ഒരുപാട് എമൗണ്ട് എക്സെപ്ഷൻ ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ കൂടുതലായിട്ട് ടാക്സ് വരുന്നത് കമ്പനിക്കാണെന്ന് ഓർമ്മിക്കുക. ദെൻ ഫ്ലെക്സിബിലിറ്റി, ഏതിലാണ് ഈ ഇത്രയും ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഏതാണ് മോർ ഫ്ലെക്സിബിൾ? ഒന്നാ ഡൗട്ട് ഒന്നും തന്നെ ഇല്ല, ഒന്നാമത്തേതാണ് മോർ ഫ്ലെക്സിബിൾ ഇലാസ്റ്റിക് ഓർഗനൈസേഷൻ. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാല് കേപ്പബിൾ ടു മേക്ക് ചേഞ്ച്, ഇലാസ്റ്റിസിറ്റി ഉണ്ട് അല്ലെ, പെട്ടെന്ന് ചേഞ്ച് വരുത്താൻ വേണ്ടി പറ്റും. ഏതില്? സോൾ ട്രേഡറിൽ ഒരാള് വിചാരിച്ചാൽ മതി. ഇനി പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷനിലും ഇറ്റ് ക്യാൻ ഓൾസോ ബി മേക്ക് ചേഞ്ചസ് വിത്ത് ദി കൺസെന്റ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. മൂന്നാൾക്കാരാണെങ്കിൽ മൂന്നാൾക്കാരെ സമ്മതത്തോട് കൂടിയിട്ട് പാർട്ട്ണർഷിപ്പിൽ എന്താണ് ചേഞ്ച് വരുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷനിൽ ചേഞ്ച് വരുത്താൻ വേണ്ടി പറ്റും. ദെൻ പ്രൈവറ്റ് കമ്പനിയാണ് പറഞ്ഞത്. പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ ശരിക്കും മീനിങ് എന്താ, കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ, കുറച്ച് ആൾക്കാർ കൂടിയിട്ട് എമൗണ്ട് ഒക്കെ അവർ തന്നെ എടുത്തിട്ട് അവരൊരു കമ്പനി തുടങ്ങുമ്പോൾ അതിനെയാണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറയാം. അപ്പൊ അതും ഇലാസ്റ്റിക് ഓർഗനൈസേഷൻ. ആ പ്രൈവറ്റ് ആ കുറച്ച് 10 ആൾക്കാരാണെങ്കിൽ 10 ആൾക്കാർ കൂടിയിട്ട് ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി. മിനിമം 2 ആൾക്കാർ വേണമെന്നാ പറഞ്ഞത്, മാക്സിമം 200 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ പ്രൈവറ്റ് കമ്പനിയിലും എന്താണ് ആ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ ആ ഓണേഴ്സ് തീരുമാനിച്ചാല് കാര്യങ്ങളൊക്കെ എന്താണ് ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേങ്കിൽ പബ്ലിക് കമ്പനി അങ്ങനെയല്ല. പബ്ലിക് കമ്പനിയിൽ നമ്മൾ പറഞ്ഞു അൺലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ്, മെമ്പർഷിപ്പിന് ലിമിറ്റ് ഇല്ല. എത്ര ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു പബ്ലിക് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് വരുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ പബ്ലിക് കമ്പനിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇന്നിലാസ്റ്റിക് ഓർഗനൈസേഷൻ ആണ്, നോട്ട് ഏബിൾ ടു മേക്ക് ചേഞ്ചസ് ഈസിലി. അപ്പോ കമ്പനിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുണ്ടെങ്കിൽ കമ്പനിയുടെ കേസിലെ മെമ്മോറാണ്ടോ ആർട്ടിക്കിളോ ഒക്കെ ഉണ്ട്. കമ്പനിക്ക് ഒരിക്കലും മെമ്മോറാണ്ടം എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലീഗൽ ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടോ ആർട്ടിക്കിളോ. എപ്പോഴും കമ്പനി വർക്ക് ചെയ്യേണ്ടത് മെമ്മോറാണ്ടത്തിൽ പറയുന്ന ബേസിലാണ്. ഒരു കമ്പനി കാൻ പെർഫോം എൻ ആക്ഷൻ ബിയോണ്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടത്തിൽ പറയാതെ ഒരു കാര്യം കമ്പനിക്ക് ഒരിക്കലും പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇഫ് എ കമ്പനി പെർഫോം
thing which is not mentioned in memorandum of association. It is known as ultra vires. അതൊന്നും നമ്മൾക്കിപ്പോ ആവശ്യമൊന്നുമില്ല. ലോ ലീഗലായിട്ട് പറയുന്നു അൾട്രാ വയേഴ്സ് എന്ന് പറയാം. അൾട്രാ വയേഴ്സ് ഓഫ് മെമ്മോറാണ്ടം, മെമ്മോറാണ്ടം വയലേറ്റ് ചെയ്തു, മെമ്മോറാണ്ടത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ കമ്പനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ. പെട്ടെന്നൊന്നും കമ്പനിക്ക് ഇഷ്ടത്തിന് ഡയറക്ടേഴ്സിന് ഇഷ്ടത്തിനനുസരിച്ചിട്ടൊന്നും മെമ്മോറാണ്ടത്തിൽ പറയാതെ ഒരു കാര്യം ഒരിക്കലും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇൻ കേസ് ഏതെങ്കിലും ഒരു കമ്പനി മെമ്മോറാണ്ടത്തിൽ എഗെയിൻസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്താൽ ലീഗലി പണിഷബിൾ ആണ്, പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് പബ്ലിക് കമ്പനിയുടെ കേസിൽ അത് ഇലാസ്റ്റിക് അല്ല, ഇൻഇലാസ്റ്റിക് ഓർഗനൈസേഷൻ ആണ്. അതേപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയും ഇൻഇലാസ്റ്റിക്കിൽ തന്നെ വരാം. കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും ഈ പറയുന്ന ലീഗൽ ഡോക്യുമെന്റ് ഒക്കെ ഉണ്ട്. ഗവൺമെന്റിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം. അതുകൊണ്ട് തന്നെ ഇൻഇലാസ്റ്റിക് ഓർഗനൈസേഷൻ ആണ് ബോത്ത് കോപ്പറേറ്റീവ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് പബ്ലിക് കമ്പനി. ദെൻ ഓഡിറ്റിംഗ്, ഓഡിറ്റിംഗ് ചില ഈ ഓഡിറ്റിംഗിന്റെ ബേസിലുള്ള കമ്പാരിസൺ നോക്കും. ഓഡിറ്റിംഗ് സോൾ ട്രേഡർ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷന്റെ കേസിൽ ഓഡിറ്റിംഗിന്റെ ഒന്നും ആവശ്യമില്ല, നോട്ട് റിക്വയർഡ്. ഓക്കെ, ഇഫ് ദി ഓണർ ഡിമാൻഡ് that he can appoint a person as auditor, but is that is not legally required. ഓണർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചിലപ്പോ ഇപ്പൊ ഞാനിപ്പോ ഒരു ബിസിനസ് നടത്തുന്നു, എന്റെ ഇഷ്ടത്തിന് ഓഡിറ്റർ വെക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ലേ, വെക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ വേണ്ട, നോട്ട് റിക്വയർഡ്. കമ്പനീസ് ആക്ട് പ്രകാരം എല്ലാം ലീഗലായിട്ട് ഓഡിറ്റിംഗ് നടത്തണം എന്നൊന്നും എവിടെയും പറയുന്നില്ല. അതേപോലെ തന്നെയാണ് പാർട്ട്ണർഷിപ്പിന്റെ കേസിലും ഓഡിറ്റിംഗ് ഈസ് നോട്ട് റിക്വയർഡ്. പക്ഷെ മിക്ക പാർട്ട്ണർഷിപ്പ് ഫേം ഓഫ് ഓർഗനൈസേഷൻ നമ്മൾക്ക് ഓഡിറ്റർ ഒക്കെ ഉള്ളതായിട്ട് കാണാം. കാരണം ഇപ്പൊ മൂന്ന് പാർട്ട്നേഴ്സ് ഉള്ളത്, രണ്ടാൾക്കാർ എബ്രോഡിലാ, ഓക്കെ, ഒരാൾ മാത്രമാണ് നാട്ടിലിരുന്ന് പാർട്ട്ണർഷിപ്പിന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും ക്യാഷ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഈ നാട്ടിലുള്ള ഒരാൾ മാത്രമായിരിക്കും. ഇയാൾ അയച്ചു കൊടുക്കുന്ന ഡീറ്റെയിൽസ് ആണ് അതർ പാർട്ട്നേഴ്സിന് കിട്ടുന്നത്. എന്തെങ്കിലും ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം വന്നാൽ, എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാല് വേണമെങ്കിൽ പാർട്ട്നേഴ്സിന്റെ ഇഷ്ടത്തിന് പ്രകാരം എന്താണ് ഒരു ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യാം. ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്നതിൽ എവിടെയും ബുദ്ധിമുട്ടില്ല കേട്ടോ. പക്ഷെങ്കിൽ പാർട്ട്ണർഷിപ്പിന്റെ കേസിലും സോൾ ട്രേഡർ കേസിലും അത് കമ്പൽസറി അല്ല, വേണമെന്ന് ആരും പറയുന്നില്ല. പക്ഷെങ്കില് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷന്റെ കേസിൽ കമ്പൽസറി ആണ്. ആസ് പെർ കമ്പനീസ് ആക്ട് ഇറ്റ്സെൽഫ് ഇറ്റ് ഈസ് കമ്പൽസറി ടു കണ്ടക്ട് ഓഡിറ്റ് ആസ് ഇൻ ദി കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി ആൻഡ് ആസ് ഇൻ ദി കേസ് ഓഫ് ദിസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൾസോ ഓഡിറ്റിംഗ് ഈസ് കമ്പൽസറി. അപ്പൊ ബാക്കി വരുന്ന റിമൈനിങ് ത്രീ ഫോം ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്, കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനും കോപ്പറേറ്റീവ് സൊസൈറ്റിയും, അവിടെ ഓഡിറ്റിംഗ് കമ്പൽസറി ആണ്. മനസ്സിലായില്ലേ ഓഡിറ്റിംഗ്? ക്ലിയർ അല്ലേ? അപ്പോ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് കമ്പനീന്റെ കേസില് ഹു വിൽ അപ്പോയിന്റ് ഓഡിറ്റർ. ഇപ്പൊ പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഓഡിറ്റർ. ആ ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗിൽ, ബോർഡ് മീറ്റിംഗിലാണ് ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ. ബട്ട് ആസ് ഇൻ ദി കേസ് ഓഫ് പബ്ലിക് കമ്പനി, ഓഡിറ്റേഴ്സ് ആർ അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് കമ്പനി. പബ്ലിക് കമ്പനിയുടെ കേസിൽ ഓഡിറ്റേഴ്സ് ആർ അപ്പോയിന്റഡ് ബൈ സി എ ജി. സി എ ജി ആർക്കെങ്കിലും അറിയോ സി എ ജി എന്താന്നുള്ളത്? സി എ ജി വാട്ട് ഇസ് എക്സ്പാൻഷൻ ഓഫ് സി എ ജി? ചില കുട്ടികളുണ്ടാവും, സി എ ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവാം, പറയൂ സി എ ജിയുടെ എക്സ്പാൻഷൻ എന്താ? സി എ ജി മെസ്സേജ് അയച്ചാ കാണില്ലേ? മെസ്സേജ് അയച്ചാ കാണാൻ പറ്റത്തില്ല. അൺമ്യൂട്ട് ചെയ്തിട്ട് ഉത്തരം പറയൂ. പ്ലീസ്, വാട്ട് ഇസ് എക്സ്പാൻഷൻ ഓഫ് സി എ ജി അറിയോ? സി എ ജി ഓഡിറ്റർ ജനറൽ. യെസ്, വാട്ട് ഇസ് സി? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. യെസ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അല്ലെ. അപ്പൊ അതൊരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെയുള്ള ആൾക്കാരെ, അത് മീൻസ് നമ്മളെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോഴ്സ് ഒക്കെ കഴിഞ്ഞ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓഡിറ്റേഴ്സ് ആണ് അവിടെ ഉണ്ടാവുക. അവിടെ നിന്നുള്ള ആൾക്കാരെയാണ് ഗവൺമെന്റ് കമ്പനിയുടെയിലൊക്കെ കേസിൽ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. അല്ലാതെ കമ്പനിയുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യല്ല ചെയ്യുന്നത്, ഗവൺമെന്റ് ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അവരാണ് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്നത്. ആ ഓഡിറ്റർ തീർത്തും ഒരു ഇൻഡിപെൻഡന്റ് പേഴ്സൺ ആയിരിക്കും, കമ്പനിയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ, കമ്പനിയുടെ ഡയറക്ടറെ അറിയൊന്നും ചെയ്യാതെ. സാധാരണ കേസിൽ പ്രൈവറ്റ് കമ്പനിയിലെ ബോർഡ് മീറ്റിംഗിൽ അപ്പോയിന്റ് ചെയ്യുന്നു, ബോർഡിന് താല്പര്യമുള്ള ഒരു ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റും പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ. പക്ഷെ പബ്ലിക് കമ്പനിയിൽ അത് പോസിബിൾ അല്ല. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ